അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആദിൽ ഖുലാത്ത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന ചർച്ച, ആ ചർച്ചൻ്റെ ഇടക്ക് ഒരു മൂളൂർ മദനി, എനിക്ക് അയാളെ പരിചയമില്ല, അയാളെ രണ്ട് വോയിസ് കേൾക്കാൻ കഴിഞ്ഞു. നൗദു ബില്ലാ, ഇരിക്കട്ടെ. അതിൻ്റെ മുമ്പ് എന്താണ് ചർച്ച എന്ന് ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് ഖൈറു ഉമ്മ എന്ന ഗ്രൂപ്പിൽ മഹാനായ ഹനഫി പണ്ഡിതൻ മുഫ്തി അസ്ജദ് റസാ ഖാൻ ബറേലിവി എന്ന ലോകപ്രസിദ്ധ ഹനഫി പണ്ഡിതൻ, അദ്ദേഹത്തെ March 31 മൂന്ന് ദിവസം 16th ഫിഖ് ഷറഈ കൗൺസിലിയുടെ ഫിഖ് സെമിനാറിൽ വെച്ച് അദ്ദേഹത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായി സെലക്ട് ചെയ്തപ്പോൾ ചില ആളുകൾ വ്യാജമായിട്ട് രാംലീല മൈതാനിൽ സ്വന്തം ഒരു SSF പരിപാടിയാക്കിയിട്ട് AP ഉസ്താദിനിക്ക് സ്വന്തമായി തന്നെ ഗ്രാൻഡ് മുഫ്തി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നൊരു പദവി കൊടുത്തത് വലിയ വിവാദമായത് എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ്. അങ്ങനെ ഹനഫികൾ ഒരിക്കലും ഒരു മലബാറിലെ ഷാഫിക്കാരനായ, വളരെ കുറച്ച് പേരുള്ള ഷാഫിക്കാരനെ ഒരിക്കലും നിയമിക്കൂല എന്ന ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ആ ഉള്ള സമയത്ത് മുഫ്തി അസ്ജദ് റസാ ഖാൻ ബറേലി, ലോകപ്രസിദ്ധ ഹനഫി പണ്ഡിതനെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായി നിയമിക്കപ്പെട്ടപ്പോൾ AP ഉസ്താദിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ആരിട്ടു എന്നറിയില്ല, ഖാലിൽ ഖുലാത്താണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. നഊദു ബില്ല. അപ്പം ഞാൻ ഖൈറു ഉമ്മത്ത് ഗ്രൂപ്പിൽ പറഞ്ഞു, ഖാലിൽ ഖുലാത്ത് എന്ന് പേര് വെക്കൽ ഹറാമാണ്. ഞാൻ എൻ്റെ സ്വന്തം വകയിൽ പറഞ്ഞതല്ല, ലോകപ്രസിദ്ധ ഷാഫി മദ്ഹബിലെ ഗ്രന്ഥമായ ഫതഹുൽ മുഈനിൽ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ, വയഹ്റുമു അത്തസ്മിയത്തു ബിമലികിൽ മുലൂക്കി വഖാലിൽ ഖുലാത്തി വഹാകിമിൽ ഹുക്കാമി, യഹ്റുമു ഹറാമാകും അത്തസ്മിയത്തു പേര് വെക്കൽ, ബിമലികിൽ മുലൂക്കി, മലിക്കിൽ മുലൂക്കി എന്നതുകൊണ്ട് പേര് വെക്കലും, ഖാലിൽ ഖുലാത്ത് ഖാലിൽ ഖുലാത്ത് എന്ന് പേര് വെക്കൽ, വഹാകിമിൽ ഹുക്കാമി ഹാകിമുൽ ഹുക്കാമി എന്നതുകൊണ്ട് പേര് വെക്കൽ ഹറാമാണെന്ന് ഞാൻ പറഞ്ഞതല്ല, സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ പറഞ്ഞത്. ഇബാറത്ത് ഇട്ടപ്പോൾ ഒരു കിള്ളൂർ സാദി എന്ന് പറയുന്ന ഒരു സാദി SSF അയാൾ പറഞ്ഞു എന്നോട് ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞ മറുപടി, അത് കുട്ടികൾക്ക് പേരിടുന്നതിനെ കുറിച്ചാണ് ആ പേജ് നോക്കിയിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു ബർക്കത്ത് എന്ന് ഒരാൾക്ക് പേരിട്ടു, അത് കറാഹത്താണ് അങ്ങനെ പേരിടൽ. അയാൾക്ക് 50 ബോധ്യമായി എൻ്റെ ഇത് തെറ്റാണെന്ന് അങ്ങനെ അയാൾ പേര് മാറ്റി. അപ്പൊ അയാൾക്ക് ഖാലിൽ ഖുലാത്ത് എന്ന് പേര് വെക്കാൻ പറ്റുമോ? കാരണം എന്തേ, ചെറിയ കുട്ടികൾക്ക് പേരിടുമ്പോൾ മാത്രം ഖാലിൽ ഖുലാത്ത് ഹറാം എന്നല്ലേ സാദി പറഞ്ഞത്, SSF പറഞ്ഞത്. അപ്പൊ ഈ വിഷയം പറഞ്ഞപ്പോ അയാൾ അതിൽ നിന്നിട്ട് മാറി. അല്ല, ഒരു ഉദാഹരണത്തിന്, ഒരു നാരായണൻ എന്ന് പറയുന്ന ഒരു 55 ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അപ്പൊ അയാൾക്ക് ഖാലിൽ ഖുലാത്ത് എന്ന് പേര് വെക്കാൻ പറ്റുമോ? അങ്ങനെ ചർച്ച നടന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഖാലിൽ ഖുലാത്ത്, ഹാകിമുൽ ഹുക്കാം, മലിക്കുൽ മുലൂക്ക് എന്ന പേര് അത് അള്ളാഹുവിന്റെ ഇസ്മാണ്, അതുകൊണ്ട് ഒരു നിലക്കും പേര് വെക്കാൻ പാടില്ല, ഹറാമാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞപ്പോ പിന്നെ അയാള് ആ വിഷയത്തിൽ നിന്ന് മാറി എന്നോട് പറഞ്ഞു, തുടക്കത്തിൽ നിന്ന് അർത്ഥം വെക്കണം. ഒരു പേജ് ഞാൻ അർത്ഥം വെക്കണല്ല, ഇത് സലഫികളോട് സാധാരണ ഞാൻ പറയാറുണ്ട്. അതുപോലെ എന്നോടൊന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ ഒരു പേജ് അർത്ഥം വെക്കുമ്പോൾ കുറേ നേരമാവും അല്ലേ, അപ്പോൾ ഇയാൾക്കൊന്ന് കൈച്ചലാവാൻ, അങ്ങനെ ഞാൻ വിട്ടുകൊടുത്തില്ല. കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ കുറെ ചിരിച്ചിട്ട് നോക്കി. അപ്പോൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ബാക്കിയുള്ള സാദികൾക്ക് മനസ്സിലായി ഈ സാദി കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ പുതിയൊരു സാദി, അരേക്കളക്കാരൻ ഒരു സാദി വന്നു, അയാൾ കുറേ മണ്ടത്തരം പറഞ്ഞു നോക്കി, അതും നടന്നില്ല. പിന്നെയാണ് SSF മുൻ ജില്ലാ പ്രസിഡന്റായ ഹഫീദ് സാദി എന്ന ആൾ വന്നിട്ട് പറഞ്ഞു എന്നോട്, ഉസ്താദെ വായരുല്ലാനിൽ ജാഹിൽ, അയാൾ എന്നെ സൈൻ സഖാഫി എന്ന് പറഞ്ഞതിൽ അയാൾക്ക് ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു, വായരുല്ലാനിൽ ജാഹിലീൻ, നിങ്ങൾ ജാഹിലിനെ തൊട്ട് തിരിഞ്ഞു കളയുക, കാരണം ഇതുവരെ സാദി മുണ്ടിയത് തെറ്റാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടിട്ട് അയാൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ ശ്രമിച്ചു. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, അങ്ങനെ ഹനഫികളുടെ മേൽ കെട്ടി ചുമത്താൻ നോക്കി, ഞാൻ പറഞ്ഞു ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ വാക്ക് ഖാലിൽ ഖുലാത്ത് എന്ന് പേര് വെക്കാൻ പറ്റൂല പറ്റൂല പറ്റൂല, ഹറാമാണെന്ന് ആര് പറഞ്ഞു? സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല. ആരാണ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല? എല്ലാ ദർസിൽ, മലബാറിലെ ദർസ് രംഗത്തിൽ എല്ലാ ദർസിലും ഓതിപ്പടിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഫതഹുൽ മുഈൻ. ആ ഫതഹുൽ മുഈനിലാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ പിന്നെ രക്ഷയില്ലാതെ ഒരു മൂളൂർ മദനി എന്ന് പറയുന്ന ഒരാൾ, അയാൾ ആരെന്ന് എനിക്ക് പരിചയമില്ല, ആ വിദ്വാൻ വന്നിട്ട് കുറെ ജഹാലത്ത് പറയുകയാണ്, കുറെ ഇബാറത്തുകൾ പറഞ്ഞു. അയാൾ വിചാരിച്ച കുറെ ഇബാറത്ത് പറഞ്ഞെങ്കിൽ രക്ഷപ്പെടും. ഓ മദനി മുസ്ലിയാരെ,
നിങ്ങൾ പഠിക്കുന്ന കാലത്ത് ഉസൂൽ ഓതിയിട്ടില്ലെന്നല്ലേ, ഹാ ജമുൽ ജവാം ഓതാതെ ഇങ്ങനെ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് വാക്ക് പറയുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വാദം എന്താണ്? ഒറ്റ വാദം, ഹറാമാണ് അത്തസ്മിയത്തു പേര് വെക്കൽ, ബിഖാദിൽ ഖുനാത്ത്, ഖാദിൽ ഖുനാത്ത് പേര് വെക്കൽ ഹറാമാണ്. എന്തേ കാരണം, എന്തേ കാരണം? അത് അള്ളാഹുവിന്റെ ഇസ്മാണ്, അത് അള്ളാഹുവിന്റെ ഇസ്മാണ്. അപ്പൊ ഇയാൾ പറയുന്നു, അങ്ങനെ കുറെ ആൾക്ക് പേര് മുമ്പ് വെച്ചിട്ടുണ്ട് ഇബാറത്ത് വായിച്ചിട്ട്. ഏ മുസ്ലിം, അത് വാക്കിയാത്താണ്, വാക്കിയാത്തല്ല പറയാൻ വേണ്ടി. ഈ പേര് വെക്കൽ ഷറഈൽ എന്താണ്? സുന്നത്താണോ? തലബ് പറയി, സുന്നത്താണോ അല്ല വാജിബാണോ പറയി, തലബ് പറയി. ഈ ഹില്ല് എന്ന് പറയുന്നത്, ഈ ജവാസ് എന്ന് പറയുന്നത് തലബാണോ? അത് പുണ്യമുണ്ടോ പറയി. എന്താണ് മുസ്ലിയാരെ ഉസൂല് പഠിക്കാതെ? അല്ല അദ്മിൽ കറാഹത്തോ ഹറാമോ പറയി, അല്ലാതെ പൊട്ടീസ് പറയല്ലേ. പൊട്ടീസ് പറയുന്ന കാലല്ലേ പോയിട്ടുണ്ട് ഉസ്താദെ. അതുകൊണ്ട് മദനി നിങ്ങൾ പറയുമ്പോൾ ഉസൂല് ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ ഉസൂലിന്റെ കിതാബ് ജമുൽ ജവാമി ഒരല്പമെങ്കിലും ഓതിയിട്ടെങ്കിലും ഇതിന് അർത്ഥം പറയുക. അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഇയാൾ കുറെ ഇബാറത്ത് വായിച്ചു, വയഹ്റുമു തസ്മീതു ബിഖാദിൽ ഖുലാത്തി വൽ മുഅ്തമദു അൽ കറാഹത്തു. ഇയാൾ പറയുന്നത് അത് ഹറാമു എന്നുണ്ട്, കറാഹത്ത് എന്നുണ്ട്, ജവാസ് എന്നുണ്ട്, പിന്നെ അങ്ങനെ കുറെ ആൾക്ക് അബൂ യൂസുഫ് എനിക്ക് പേര് വെച്ചിട്ടുണ്ട്. അബു യൂസുഫ് ആരാണ് മുസ്ലിയാര്? അബു യൂസുഫ് ആരാണെന്ന് പരിചയമുണ്ട്? പറയിപ്പിക്കണ്ട. ഇനി നിങ്ങ പറഞ്ഞ മുഗ്നി, ഇനി നിങ്ങ പറഞ്ഞ തുഹ്ഫ, എന്താണത് പറഞ്ഞത്? എന്താണ് അതിന്റെ ഉസൂൽ അടിസ്ഥാനം? എന്നാൽ എനിക്ക് ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് തുഹ്ഫ കാണാത്ത ആളാണോ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ള? അതുകൊണ്ട് മുസ്ലിയാർ ഈ പൊട്ടീസ് എല്ലാം നിർത്തിവെക്കണം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ അഖ്ലൽ ഖുലാത്തി അല്ലേ, ലാക്കിൻ അൽ മുഅ്തമദു ഫീ ഹിർമതു, വായിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും, കിതാബ് ഓതി പഠിക്കണം മുസ്ലിയാരെ. മദനി നിങ്ങൾ മദനി എന്ന് പറഞ്ഞിട്ട് നടന്നാൽ പോരാ. അതുകൊണ്ട് അതുകൊണ്ട് എന്റെ വാദം ഒറ്റ വാദം, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ള ഖാദിൽ ഖുലാത്ത് എന്ന് പേര് വെക്കൽ ഹറാമാണ്, ഒരു നിലക്കും പറ്റൂല. അതുകൊണ്ട് ആ മുഫ്തി അസ്ജദ് റസാ ഖാൻ ബറേലി 3 ദിവസം സെമിനാർ നടത്തിയിട്ടും അവിടെ പേര് വെച്ചത് എന്താണ്? അത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ്. അതിനെ ഖാദിൽ ാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ നോക്കണ്ട എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ പേര് വെക്കുന്ന എന്താണ് ഇങ്ങനെ എല്ലാവർക്കും പേര് വെക്കുന്ന? ഇവിടെ ജനങ്ങൾക്ക് ആര് നിസ്കാരത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കും, മസലകൾ ആര് പഠിപ്പിച്ചു കൊടുക്കും, ഇവിടെ പരിപാടി നടത്തുന്നു, എല്ലാവർക്കും പേര് വെക്കുക. ഖുറത്തുകൾ ആയി, ഖുറത്തു സാദാത്ത്, ബദറു സാദാത്ത്, ഷറഫുൽ ഉലമ, എന്തെല്ലാം പേര്, താജു ശരിയ, ഇങ്ങനെ പേര് വെക്കുക. എ പി ഉസ്താദിക്ക് എത്ര പേര്? ആദ്യം അബുൽ ഐത്താൻ വെച്ചു, ഖായിദുൽ മില്ലത്ത് ഖായിദുൽ സമാൻ എന്ന് വെച്ചു, എന്തെല്ലാം വെച്ചു, സുൽത്താൻ ഉലമ വെച്ചു, ഖമറുൽ ഉലമ വെച്ചു, മദ്യാന്നില്ല, മുൻജിദിന്റെ എല്ലാ ലഫ്ളും തീർന്നു. ഇപ്പൊ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഇംഗ്ലീഷിൽ പേര് വെച്ചു. അതിന്റെ ചർച്ചകൾ ജനങ്ങൾക്കെല്ലാം അത് ചർച്ച. ഇവിടെ തസവുഫ് ഇല്ല, ആത്മീയത നഷ്ടപ്പെട്ടു പോയി. ഇവിടെ എന്ത് ആലിമീങ്ങൾ, വലിയ വലിയ ആലിമീങ്ങളാണെന്ന് പറഞ്ഞ് പേരിന്റെ സ്വീകരണങ്ങളും പേര് കൊടുക്കുന്ന പരിപാടി മാത്രമായി പോയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ ഇവിടെ ദീനിന് വേണ്ടി അയച്ചത് ലിയുസക്കീഹിം, ജനങ്ങളെ തസ്കീയതാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ പുറമെ പേര് വെച്ച് എന്താണ് പേര് വെക്കുന്നതിൽ ഒരു അർത്ഥം എന്നെ സൂഫി ലോകത്ത് എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? അത് പറഞ്ഞാൽ നിങ്ങൾ നെട്ടിപ്പോകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സാദികളെ, തിമൂർത്തി സാദികളെ, അതുപോലെ ഒരു മദനി, ആര് വന്നാലും ഏത് വല്ല തൊട്ടപ്പൻ വന്നാലും എനിക്ക് പറയാനുള്ളത് ഖാദിൽ ഖുനാത്ത് എന്ന് പേര് വെക്കൽ ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. ആര് പറഞ്ഞു? സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ള പറഞ്ഞു. എവിടെ പറഞ്ഞു? ഫതുഹുൽ മുഈൻ പറഞ്ഞു. ഏത് ഗ്രന്ഥമാണ്? എല്ലാ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉള്ളാളത്ത് ഒരു ഉറൂസിന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എ പി ഉസ്താദ് 100 ബിൽഡിംഗ് കെട്ടുന്നതിനേക്കാളും വലുതാണ് ഫതുഹുൽ മുഈനിന്റെ ഒരു വരി പഠിക്കല്, അത്ര വലിയ പുണ്യമുള്ളതാണെന്ന് പറഞ്ഞ് അതേ ഫതുഹുൽ മുഈനിലാണ് ഇതുള്ളത്. അതുകൊണ്ട് എ പിക്കാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ജാതി ജനങ്ങളെ വഞ്ചിക്കുന്ന സ്വഭാവം വിട്ട് നല്ല നിലക്ക് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി പഠിക്കുക. അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഏത് ന്യായീകരണം വന്നാലും ഖാദിൽ ഖുലാത്ത് എന്ന് പേര് വെക്കാൻ പറ്റൂല, അത് അള്ളാഹുവിന്റെ ഇസ്മാണ്, ഒരു നിലക്കും പറ്റൂല. അങ്ങനെ പേരാരെങ്കിലും പറ്റുമെന്ന് ന്യായീകരിച്ചാൽ ഇൻഷാ അള്ളാ ഞങ്ങൾ മരിക്കുന്നത് വരെ അതിന് വേണ്ടി പോരാടാൻ ഇൻഷാ അള്ളാ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾ എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖാലിൽ ഖുലാത്ത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന ചർച്ച